നമസ്കാരം. വിവിധ സർവകലാശാലകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കലാലയങ്ങൾ, ഗവൺമെൻറ് കോളേജുകളുമുണ്ട്, എയ്ഡഡ് കോളേജുകളും, അതായത് പ്രൈവറ്റ് എയ്ഡഡ് കോളേജുകളുമുണ്ട്. മഹാരാജാസ് കോളേജ് ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. അതുപോലെ കായംകുളം MSM കോളേജ്, അത് ഒരു സ്വകാര്യ മാനേജ്മെൻറ്റിൻ്റെ എയ്ഡഡ് കോളേജാണ്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ അധ്യാപകർക്ക് സംഘടനയുണ്ട്, ഇടതുപക്ഷത്തിൻ്റെ സംഘടനയുണ്ട്, വലതുപക്ഷത്തിൻ്റെയും ഒക്കെ സംഘടനകളുണ്ട്, BJP സംഘടനയുണ്ട്. അപ്പോൾ പ്രബലമായി എന്നും നിലകൊള്ളുന്നത് ഇടതുപക്ഷത്തിൻ്റെ സംഘടനയാണ്, ഓൾ കേരള ഗവൺമെൻറ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷനും ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷനും. ഇതിൽ നിരവധി അധ്യാപകർ അംഗങ്ങളായുണ്ട്. ഇവരുടെ അംഗബലത്തെക്കുറിച്ചൊക്കെ രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് A.J. ശങ്കർ ഇവരുടെ അംഗബലത്തെക്കുറിച്ചും ഇവർ കോളേജിൽ കാട്ടിക്കൂട്ടുന്ന, അതായത് അധ്യാപകർ എന്ന നിലയിലല്ലാതെ രാഷ്ട്രീയമായി ഇവർ കോളേജിൽ കാണിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തത് ഓർക്കുന്നു. അതായത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ട, വിദ്യാർത്ഥികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട, സംശുദ്ധമായ ജീവിതവും പഠനവും പഠന നിലവാരവും വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട അധ്യാപകർ. നമ്മൾ അധ്യാപകർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ തന്നെ ഭാഗമാണ് അധ്യാപകർ എന്നൊക്കെ പറയുന്നത്. ഞാനും കുറച്ച് നാൾ ട്യൂട്ടോറിയൽ കോളേജിലൊക്കെ അധ്യാപകനായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും പഠിപ്പിച്ച കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളോട് പ്രത്യേക സ്നേഹമാണ്, പ്രത്യേക ഒരു അംഗീകാരമാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ മാഷന്മാർ സാറന്മാർ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നും അവരോടൊക്കെ തന്നെ വലിയ ബഹുമാനവും സ്നേഹവും ഒക്കെയാണ്. സമൂഹത്തിൽ വലിയ അന്തസ്സുള്ള ഒരു പദവിയാണ്, അല്ലെങ്കിൽ ഒരു തൊഴിലാണ് അധ്യാപന ജോലി. അതുപോലെ ഡോക്ടർമാരും. അപ്പോൾ ആ അത്തരം അധ്യാപകരെ നമ്മൾ അധ്യാപകർ എന്ന് പറഞ്ഞാൽ എന്താണ്, മാതാപിത ഗുരു ദൈവം, ദൈവത്തിനും മുന്നിലാണ് ഗുരുവിൻ്റെ സ്ഥാനം. അത്രയും നമ്മുടെ ഭാരതീയ സംസ്കാര പ്രകാരം ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് ഇപ്പോഴും ഗുരുകുല വിദ്യാഭ്യാസ രീതിയിൽ പ്രവർത്തിക്കുന്ന റെസിഡൻഷ്യൽ സ്കൂളുകളുണ്ട്. അപ്പോൾ ആ അധ്യാപകർ തന്നെ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മറന്ന് വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥി നേതാക്കളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും താളത്തിന് തുള്ളുന്ന പാവകളായി മാറുന്നു, അല്ലെങ്കിൽ പലതരത്തിൽ അവർ വിദ്യാഭ്യാസ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ആരോപണം ശക്തമാണ്. ഈ ഇത്തരം കേസുകളിലൊക്കെ തന്നെ ഇത്തരം വ്യാജരേഖയും വ്യാജ സർട്ടിഫിക്കറ്റും കള്ളമാർക്ക് ലിസ്റ്റും ഒക്കെ തന്നെ ഇതിലൊക്കെ ഈ അധ്യാപകരുടെയോ അല്ലെങ്കിൽ അധ്യാപക സംഘടനകളുടെയോ പങ്കുണ്ടോ എന്നുള്ള സംശയമാണ് പൊതുവെ ഉയരുന്നത്. കാരണം ഓഫീസുമായി ബന്ധപ്പെട്ടും മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും അക്കാഡമിക് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇടപെടുന്നത് അധ്യാപകരാണ്. വിദ്യാർത്ഥികൾക്ക് തന്നെ ഇതൊന്നും സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് സഹായമില്ലാതെ ഇതൊന്നും ചെയ്യാനോ സാധിക്കില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഇത്തരം സംഘടനകൾ, ഈ സംഘടനകളുടെ നേതാക്കൾ, സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ ഒക്കെ തന്നെ ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയമായില്ലേ? അത് ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആയാലും ഓൾ കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആയാലും ഇത്തരം വിദ്യാർത്ഥികൾക്ക്, SFI നേതാക്കൾക്കും അല്ലെങ്കിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്കും ഒക്കെ ഈ അധ്യാപക സംഘടനകൾ അനധികൃതമായി ചെയ്തു കൊടുക്കുന്ന സഹായങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതല്ലേ? ഇതിൻ്റെ നേതാക്കളല്ലേ ഇത് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം, CPM നേതൃത്വം, കാരണം CITU CPM ഒക്കെ കീഴിൽ വരുന്നതാണ് ഈ അധ്യാപക സംഘടനകൾ, ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു തെറ്റുതിരുത്തൽ നടപടി, ഈ പാർട്ടിയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട തെറ്റുതിരുത്തൽ ഉണ്ടായി, അതുപോലെ തിരുത്തൽ നടപടികളുമൊക്കെ ചെയ്യേണ്ടതല്ലേ എന്നുള്ളതാണ്. കാരണം കുട്ടികളെ നേർവഴിക്ക് നടത്തേണ്ടവർ തന്നെ പല രീതിയിൽ ഇത്തരം സഹായങ്ങളൊക്കെ തന്നെ അനധികൃതമായി ചെയ്തു കൊടുക്കുന്നു എന്ന ആരോപണം വ്യാപകമായി ഉയരുമ്പോൾ പ്രതിരോധത്തിലാകുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാകുന്നത് പാർട്ടി സംവിധാനങ്ങൾ തന്നെയാണ്. ഇവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില സംഘടനകൾ പറയുന്നത് പോലെ അവനവൻ്റെ സംഘടനയിൽപ്പെട്ട ആരെന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ കച്ചകെട്ടിയിറങ്ങുന്ന ചില സംഘടനകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവിടെ അതല്ല വേണ്ടത്. കാരണം ഒരു വലിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കേണ്ടവരാണ് നിങ്ങൾ. വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഗുണപാഠം ഏകേണ്ടവരാണ്, ജീവിതം കൊണ്ട് മാതൃക കാട്ടേണ്ടവരാണ്. സമരമുഖങ്ങളിൽ ഓർമ്മയുണ്ട്, ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എന്താണ് അവിടെ രാഷ്ട്രീയ സംഘടന ഉണ്ടാകുമ്പോൾ SFIക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നത് അവിടുത്തെ ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഒരു നേതാവായ സാറാണ്. പുള്ളി പിടിച്ചു മാറ്റാനാണെന്ന് പറഞ്ഞാണ് ഇറങ്ങുന്നത്. പക്ഷേ പിടിച്ചു മാറ്റുന്നതിനിടയ്ക്ക് മറ്റ് സംഘടനക്കാർ, KSU ഒക്കെ തന്നെ ചവിട്ടുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ സാറ് തന്നെയാണ്. അതായത് ഈ SFIക്കാർക്ക് എല്ലാ പ്രചോദനവും നൽകിക്കൊണ്ട് സാറ് നിൽക്കുകയാണ്. വിശദാംശങ്ങളൊന്നും പറയുന്നില്ല, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ടൊന്നും പറയുന്നില്ല. അപ്പോൾ അത്തരത്തിൽ അന്നേയുണ്ട് ഈ നടപടികൾ, അന്നുമുണ്ട് ഈ സംഘടനകളുടെ വലിയ പിന്തുണ ഇത്തരം ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്കൊക്കെ. അതുപോലെ ചില കോളേജുകളിലൊക്കെ തന്നെ ആയുധപ്പുരകൾ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഈ ആയുധപ്പുരകൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം അവിടുത്തെ പ്രിൻസിപ്പളിനും കോളേജിലെ അധ്യാപകർക്കും അറിയാം. അവരെന്തുകൊണ്ടത് പോലീസിൽ പരാതിപ്പെടുന്നില്ല? ഒരു വേള അധ്യാപകരുടെ റൂമുകളിൽ വരെ ആയുധങ്ങൾ വെച്ച സംഭവങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്, അതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആയാലും ഓൾ കേരള ഗവൺമെൻറ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആയാലും ഒക്കെ തന്നെ കൂടുതൽ ആത്മപരിശോധന നടത്തി നല്ലൊരു ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിനായി കുട്ടികളെ സൃഷ്ടിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ കുട്ടികളെ നയിക്കുന്നതിന് പകരം, ഇത്തരം രാഷ്ട്രീയ ആഭാസന്മാർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ ഗുണ്ടകൾക്ക് സേവനം ചെയ്യുന്ന, അവർ പറയുന്ന അതേപടി അനുസരിക്കുന്ന, ഇവിടെ വിവിധ കോളേജുകളിലൊക്കെ പ്രിൻസിപ്പളിൻ്റെ കോലം കത്തിക്കലും പ്രിൻസിപ്പളിൻ്റെ ശവമാടം ഒരുക്കലും കസേര കത്തിക്കലും ഒക്കെ നടന്നത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഇവിടെ ഒരു അധ്യാപക സംഘടനയും പ്രതികരിച്ച് കണ്ടില്ല. ഇതൊക്കെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇത്തരത്തിൽ ഒരു അധ്യാപക സംഘടനയും ഈ വിഷയത്തിലൊന്നും പ്രതികരിച്ചില്ല, ഒരു കുറിപ്പിറക്കിയോ എന്നുള്ളത് അറിയില്ല. കൂടുതൽ ആത്മപരിശോധന നടത്തി
ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിനായി പ്രിയപ്പെട്ട അധ്യാപകർ അടങ്ങുന്ന ഈ സംഘടനകളൊക്കെ തന്നെ മുൻകൈയെടുക്കണം എന്ന എളിയ അപേക്ഷയാണ് ഉള്ളത്.